ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഈ പാർട്ടി അവിടുത്തെ പാർട്ടി ഘടകങ്ങളോടും അതുപോലെ പാർട്ടി പ്രവർത്തകന്മാരോടും പറയുന്നത് ആരുടെയും പണം നഷ്ടപ്പെട്ടു പോവില്ല എന്ന് നിങ്ങൾ ഉറപ്പ് കൊടുക്കണം എന്നാണ്. ആരുടെയും പണം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പ് കൊടുക്കണമെന്ന് പറയുമ്പോൾ സി പി എം നേതാക്കന്മാർ ആലോചിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 500,000 രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ, അത് റിസ്ക് ഫണ്ടിൽ നിന്നോ സർക്കാരിൻ്റെ സഹായം കൊണ്ടോ ഇനി അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ നിന്നൊക്കെ കാശെടുത്തിട്ട് 500,000 വരെയുള്ള നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ഈ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾക്ക് പണം തിരിച്ചു കിട്ടും എന്നതാണ് വലിയ സംഖ്യ ആളുകളിൽ നിന്ന് മാറും. പിന്നീട് 500,000 മുകളിൽ കാശ് നിക്ഷേപിച്ചിട്ടുള്ള വലിയ നിക്ഷേപകരായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. അവർ മാത്രമായി സംഖ്യ ചുരുക്കിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് വലിയ ബഹളം വെക്കാനോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനോ കഴിയില്ല. അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് സി പി എം കരുതുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ED നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പണ വേട്ടയാണ്. ആ കള്ളപ്പണ വേട്ട അല്ലെങ്കിൽ ആ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അത് അവർക്കിടയിൽ തന്നെ ഒരു എമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസനീയമായി തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്കറിയാം, ED കഴിഞ്ഞ ദിവസം ഒരു ED ഭാഗത്ത് വന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവുകൾ കാത്തിരിക്കുകയാണ്. അതായത് ED അന്വേഷണത്തെ പോലും അവർ സ്വതന്ത്രമായി അന്വേഷിച്ചു പോകുമെന്നല്ല ചെയ്യുന്നത്, മേലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് CPI ഇപ്പോഴും കരുതുന്നത് ഈ അർത്ഥത്തിൽ, ഒരു ഭാഗത്ത് ED അന്വേഷണത്തെ സെറ്റിൽ ചെയ്യുക, മറുഭാഗത്ത് 500,000 ഉറുപ്പിക വെച്ച് ഈ നിക്ഷേപകർക്ക് കൊടുത്ത് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ്. പക്ഷേ അങ്ങനെ അവസാനിക്കുന്നിടത്തേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ED വിചാരിച്ചാൽ പോലും ഒരുപക്ഷെ ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധാനങ്ങളിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇതിൻ്റെ വേര് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം, CPIMലെ വിഭാഗീയതയുടെ കാലത്ത് ആ 2 ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരുന്നു, 1 ആലപ്പുഴയും 1 തൃശ്ശൂരും. തൃശ്ശൂരിലെ അഡ്ഹോക് കമ്മിറ്റിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് EP ജയരാജനാണ്, ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ. അതുപോലെ തന്നെ ആലപ്പുഴയിൽ MA ബേബിയുമായിരുന്നു. ഈ EP ജയരാജൻ തൃശ്ശൂരിൽ ഈ സംഘടനാ പ്രവർത്തനവുമായി കേന്ദ്രീകരിക്കുന്ന കാലം മുതൽക്കാണ് അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു BINNI ഉമ്മട്ടിയുണ്ട്. ആ BINNI ഉമ്മട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആളായിട്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഇപ്പോൾ മൊഴി കൊടുത്തിട്ടുള്ള ആള്. പിന്നെന്താണ് അയാളുടെ പേര്, ഞാൻ മറന്നുപോയി. അയാളുടെ പേര് അനൂപ് ഡേവിസ് കാട എന്ന് പറയുന്ന ആള് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഒരു കോളേജിലെ ഒരു പ്രവർത്തകനായിരുന്നു, SFI പ്രവർത്തകനൊക്കെ ആയിരുന്നു. പിന്നീട് വലിയ അനു ഡേവിസ് കാട, അദ്ദേഹം വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോവുകയും അങ്ങനെ ഈ EP ജയരാജൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളായി തീരുകയൊക്കെ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അതിനുശേഷം നിങ്ങൾ തൃശ്ശൂരിൽ നോക്കിയാൽ തൃശ്ശൂരിലെ ഈ പുഴയ്ക്കൽ പാടം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പാടമൊക്കെ നികത്തി PNC മേനോൻ എന്താണ് ഈ ശോഭാ സിറ്റി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ലുലു കൺവെൻഷൻ സെൻ്റർ നിർമ്മിച്ചതുമൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു ലോബിയാണിവർ. ഇതിന് വലിയ വിധാനങ്ങളുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല, കണ്ണൂരും അതിന് ബന്ധമുണ്ട്. ഇങ്ങനെ പല തലത്തിലേക്ക് പോകുന്നതാണ്. അതിനി എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണ്ടി വരും.